വണ്ടികളൊക്കെ ഓടുന്നത് ഇത്ര റിസ്ക്കായ സ്ഥലത്തോട് ഓടുന്നുണ്ടോ? നൂല്, അതായത് കമ്പി വണ്ടി കേട്ടോ. ഇതിനി 3000 കിലോമീറ്റർ. കഷ്ടകാലം കൂമ്പിന് മേളയാണെങ്കിലുണ്ടല്ലോ, അത് ഓട്ടോറിക്ഷ അല്ല, അത് ബെൻസുകാർ പിടിച്ചു വരും. എത്ര എത്ര പണികളുണ്ട് ചേട്ടക്കാണ്. ടയർ പഞ്ചറോട് പഞ്ചറ അല്ലേ, പ്രതീക്ഷിച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ എനിക്കത് കുഴപ്പമില്ലാന്ന് പറയില്ലേ, ഞാൻ പിന്നെ ഇതൊന്നും പ്രതീക്ഷയാണ്. അല്ലേ, ആ സമയത്ത് ഈ സാധനം പോയായിരുന്നെങ്കിലോ, പോയായിരുന്നേ നീ മറി. അത്തത്തട്ടി ഇന്നോളൂ അല്ലേ വണ്ടി ബെൻകറ്. അപ്പൊ എന്തെന്ന് വെച്ചാ ഭർത്താല, ഞാനൊരു ഭർത്താല ഇരിക്കുന്നു. അല്ലേ ഏട്ടെ, സമ്മതിയാവോ? ഇതുണ്ടോ, ഇതുണ്ടോ, ആയില്ലേ, ഇതായി, ഈ രണ്ട് ക്ലിപ്പ് ഇതുണ്ടോ, ഇതിന്റെ ഉള്ളിൽ അല്ല ഇതുണ്ടോ. വണ്ടി ഓടിച്ച് പഠിക്കുവാണോ ദൈമേ? അതിപ്പം കുറച്ചു നേരത്തേക്ക് തബ്ബയ്ക്ക് വിളിച്ചാലും ചിരിച്ചു കാണിക്കുക, വേറെ മാർഗമൊന്നുമില്ല. പ്രായത്തിന് മൂപ്പ് ഒരാളുള്ളാർന്ന് നമുക്ക് കുഴപ്പമില്ല അല്ലേ. പുള്ളിക്കൊരു ഇച്ചിരിയെങ്കിലും ഇഷ ഇണ്ണ ഇമ്മ എന്ന് പറയാനേ അറിയാം. ഞങ്ങളെ സംബന്ധിച്ച് അതുപോലും ഞങ്ങൾക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. അല്ലെ ലിവിനെ അറിയത്തില്ല, മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ അത് പറയും. ഭാഷ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ, ഞാൻ എന്ന് പറയുന്നത് അവനാവും. ഇനി ഗിയർ മാറ്റുന്നത് ശ്രദ്ധിച്ചോണം കേട്ടോ, ഇത്രയുള്ള സാധനം അത് ഇനി കയ്യിൽ ഇരിക്കണ്ട. പുള്ളി മുങ്ങുവാണോ, ഓടി മാറുവാണോ? ചേട്ടാ ഞങ്ങള് വാഹനത്തിൽ ജീവിക്കുന്നവരാണ്, വേറെ വഴിയൊന്നുമില്ല. അല്ലേ പുള്ളിക്കാരൻ കണ്ടോ, പണിതൊരു വണ്ടി വാങ്ങി. ഒരു വിധത്തിൽ ഈ സാധനങ്ങളൊക്കെ ഊരി എടുത്തിട്ടോ, പൈപ്പ് ഊരി എടുത്തിട്ടുണ്ട്. എന്നോട് വലിക്കാൻ പറഞ്ഞ് ഞാൻ വലിച്ചു, പുലാവോന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി, ഞാൻ ഏതോ പൈപ്പ് വലിച്ചു ഊരി കൊടുത്തിട്ടുണ്ട്. ഉലാവോയോ, ദൈവം കർത്താൻ അറിയുന്ന ഉലാവോ ആവുമെന്ന്. പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ഇവനെ, ആർക്കും ഇന്ത്യ അറിയത്തില്ല. ആ ഊരിടുന്ന പൈപ്പ് തന്നെ ആണോ എന്നുള്ളതാണ് സംശയിച്ച് ഞങ്ങൾ നിൽക്കണേ. അതെങ്ങനെ പൊട്ടിയെന്നൊന്ന് ചോദിച്ചേ. എവിനെ ആരും നന്ദയ്ക്ക് വിളിക്കല്ലേ, ഇപ്പം പൊട്ടിച്ചു അല്ല, സത്യമായിട്ടും സ്വന്തം പൊട്ടിയതാണ്. നമ്മുടെ വണ്ടിയുടെ പൈപ്പ് ബെൽഡ് ചെയ്യാൻ പോയിട്ടോ ചേട്ടാ, ഒരു ചെറിയ സീറ്റ് തരുമോ, ബെൽഡ് ചെയ്യുന്ന കാണാൻ വേണ്ടിയാ. അത്യാവശ്യം വലിയ വലിയ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, വലിയ വലിയ വണ്ടികളൊക്കെ പണിയുന്ന. ഇവിടെ കൊണ്ടുവന്നാ മതിയായിരുന്നു നമ്മുടെ വണ്ടി, വലിയ സ്ഥലത്തിട്ട് പണി. ഓ വേണ്ട, എന്റെ പൊന്നോ, സ്കോർപ്പിയോ കിടക്കണ കിടപ്പുണ്ടോ? വെൽഡ് ചെയ്യാൻ പോവാ. ഓ ഗൈസ്, ഇതുമായിട്ട് ഇവിടുത്തെ വെൽഡിംഗ് ഷോപ്പായിട്ട് കാണുന്നേ. എന്റെ ദൈവം, അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ട്. ഹായ് ഹായ്, എവിടെ നിന്നാന്ന് ചോദിച്ചാൽ BBC എന്നാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പുള്ളിക്കാരൻ വീഡിയോ എടുക്കാൻ സമയക്കില്ല, പുള്ളിക്കാരൻ വീഡിയോ എടുക്കരുതെന്ന് അല്ലേ, പുള്ളി അത് സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്കം കേസോ അല്ലേ, നിങ്ങള് ചുറ്റി വെച്ച് അങ്ങോട്ട് ഇവിടെ തളിക്കടിക്കാൻ.
ഞാൻ പറഞ്ഞു എല്ലാവരും എത്തിയിട്ടുണ്ട് പോകും. കേരളക്കാരെ പറ്റിക്കാന്ന് മാത്രം ഉദ്ദേശിച്ച് വർക്ക്ഷോപ്പുകാരായാലും ഹോട്ടലുകാരായാലും ഉള്ള പരിപാടി ഉണ്ടാവും. ചേട്ടന്റെ അടുത്ത് ചേട്ടന്റെ കൂട്ടത്തില് പറഞ്ഞ അംഗം കേസട്ടോ. അതായത് ചേട്ടന് 500 രൂപ പറഞ്ഞാൽ 200 രൂപ കൊടുക്കുള്ളൂ, 100 രൂപ പറഞ്ഞാൽ 20 രൂപ കൊടുക്കുള്ളൂ. ഞാൻ എന്നോട് ഞാൻ ഇപ്പൊ പൈസ പറഞ്ഞു, ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇങ്ങ് പോന്നതിന് കേട്ടോ. തൃശ്ശൂരുകാരൻ കേസേട്ടാട്ടോ, മതിയായ കേസേട്ടുകാരനാട്ടോ. അവിടെ ആ വർഷം പണ്ടെങ്കിൽ പുള്ളിക്കാൻ ഷാറുഖാനിലെ ഡിമാൻഡ്. എന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പോലെ എനിക്ക് ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തേക്കുന്ന ഭയങ്കര അടി ഞാൻ എടുത്തു. അവരോട് പറഞ്ഞ പറഞ്ഞു കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി ഇങ്ങോട്ട് അയച്ചു തരാൻ. അല്ലടാ ഓ ഇപ്പൊ അല്ലേ ഇന്ന് കടവോട് കടവ ഈ മാസം മൊത്തം. ഇത് ലെക്കിന് കെട്ടിയതാ, ഇതിപ്പോ ലോക്കായി. പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള നിന്നെ ഈ ലെവലിൽ എത്തിച്ചില്ലേ ചേട്ടൻ. എല്ലാം അറിയാമോ മനസ്സിലായിരുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ ഡൗട്ട് ചോദിക്കും പറഞ്ഞു ഊതുന്നു എന്ന്. ഞാൻ അടുത്ത് വല്ലതും തന്നിട്ട് ഞാൻ അടുത്ത വൈപ്പും പൊട്ടിക്കും. അപ്പൊ ചേട്ടായും ചേട്ടനും കൂടെ ബ്രേക്കോല് മാറ്റാം. എങ്ങനെയെങ്കിലും ഫോഴ്സിന്റെ എല്ലാ വണ്ടി ഇവിടെ പണിയിട്ടോ, കാരണം ഇവിടെ ABS കഴിച്ച് കൈ പിടിക്കുന്നുണ്ടല്ലേ. റെഡിയേ ചേട്ടാ ലോറി മുതലാളി സംഭവം റെഡിയാണോ? ഇനി നിങ്ങള് വരില്ലല്ലോ നാളെ പറയാ, പിന്നെ എല്ലാ ദിവസം നമ്മള് ഒരു പിടുത്തം കിട്ടത്തില്ലോ. വെറുതെ ഫയർഫോഴ്സ് സയറിനിട്ട് വരും കേട്ടോ. എന്തിന്റെ ആവശ്യം? പമ്പിൽ നിന്ന് പെട്ടെന്ന് എണ്ണ ഇട്ടാനായിക്കോ. ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. ചെക്ക് ചേട്ടാ ഒന്ന് ചെക്ക് ചെയ്യാൻ കയറിക്കേ. നീ ചെക്ക് ചെയ്ത് ഫുള്ള് ചവിട്ടി നോക്കണേ. ബേക്ക് വണ്ടി നോക്കിട്ടേ ചവിട്ടുള്ളൂ കേട്ടോ, അല്ലെ ബേക്കും കൂടെ പണിയേണ്ടി വരും. ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്ത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം. ഗുഡ് ബൈ. അതാണ് അതോടെ ഇഷ്ടം കൊണ്ടുകൊണ്ട് പറയണേ.